ആരാ? വൈലിയാന്നേ, അതെല്ലാം അച്ഛൻ നായരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വരുന്നു. ഏലമോ, ദാ വരുന്നേ. മറിയേ മറിയേ, ദിനമേ കഞ്ഞി എടുത്തു വെച്ചില്ലേ? ഉളി കഴിഞ്ഞിച്ച് മേലെ വിളി തുടങ്ങി. മേശപ്പുറത്ത് കഞ്ഞി കണ്ടില്ലെങ്കിൽ ഇനി അത് മതി കാലത്തെ ലഹളയ്ക്ക്. ദാ ഇതും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചേക്ക്. ചേർത്തിയ പിള്ളേരൊന്ന് പറഞ്ഞു വിടണേ. ആഹാ, നീ ഇതായിട്ടിരിക്കുക. ദേ കഴിഞ്ഞു ചേടത്തി, കഞ്ഞി ചരുവത്തി ആറാൻ വെച്ചിട്ടാ ഞാനിങ്ങി പോന്നേ. ഒന്ന് വേഗം ആവട്ടെന്നേ, അവരൊരു 11 മണിയാകുമ്പോഴത്തേക്കൊന്ന് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ. ആലീസ് എന്തിയെ മേലിലുണ്ടായിരുന്നല്ലോ. ഇതെന്നാ പിള്ളേരെ കാഴ്ച കാണാനിരിക്കുന്നേ? നിങ്ങൾക്കൊന്ന് സ്കൂളിലൊന്നും പോകണ്ടായോ? ദേ നിങ്ങളുടെ അമ്മച്ചി വിളിക്കുന്നു. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല, എനിക്ക് ആലീസേച്ചി കെട്ടാൻ പോണ ആളെ കാണണം. നീ കൊള്ളാവല്ലോടി, അതിനിന്ന് കെട്ടാമോന്ന് ചെറുക്കം വരുന്നില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയതിരുന്നാലേ ആലീസ് ചേച്ചിക്ക് പകരം നിന്നെ അവൻ പിടിച്ചു കെട്ടിക്കുക. അയ്യേ കുഞ്ഞമ്മ, വാ വാ എനിക്ക് വാ. ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പിത്തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും ഇട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറൊക്കെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താവുന്നു. എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ ചെറ്റ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഇതിനിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാരി എന്ന് പറയും. മലയാളി, എന്റെ തൊഴിലാണ് സത്യം, മനസാ വാച ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവര് രണ്ടു പാർട്ടിക്കാരും കൂടി അത് വേണ്ട കേക്കണ്ട. ചീരങ്കണ്ടത്തിലെ ഇട്ടിയോട് പിടിക്കാൻ തന്റെ കുഞ്ഞുമാണിയും ചത്തുപോയവന്റെ അപ്പൻ തോമ്മിക്കുട്ടിയും കുറെ നോക്കിയതാ. ഒടുവിൽ എന്ത് പറ്റി? കുഞ്ഞുമാരുടെ വലത്തെ കൈ ചന്തമുക്കിൽ അറ്റു വീണു. അറിയോ എനിക്ക്? ചെല്ലി എന്നോട് പറഞ്ഞത് അവന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ 26-ന് തന്നെ എന്റെ മോളെ കരുത്തിലും താലി കയറുവെന്ന്. ചെറുക്കൻ എഞ്ചിനീയർ തന്നെയാ, സ്വത്തിലും തറവാട്ട് മഹിമയിലും തന്റെ പുതുപ്പള്ളിക്കാരന്റെ മോളെ നിൽക്കും. പാറച്ചാണ്ടി കൊണ്ട് നാലോനെയാ. അതിൽ തന്റെ കൂട്ടെ ഊച്ചാളി ബ്രോക്കറൊന്നും അല്ല. എഴുന്നേറ്റ്. പരട്ടനായരെ, കർത്താവ് തമ്പുരാന്റെ കീഴിൽ ഒരു പുല്ലന്റെ മോം വിചാരിച്ചാലും ഈ ഇട്ടിയെ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പോ പോറങ്ങി. മിന്നും പുടവയും വാങ്ങി പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിക്കാ. ആ മാത്തച്ഛൻ ജയിച്ചതായിരിക്കും ഉറപ്പാ. മഹാപാപി, എവിടെ നോക്കട്ടെ. പണം ഇല്ലാന്നല്ലേ ഉള്ളൂ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ ജോണിച്ചൻ. ആ ദുഷ്ടം മാത്തച്ഛൻ അങ്ങ് കെട്ടിച്ചു കൊടുത്താൽ എന്താ? പാവ ഷൈനി, ഇനി ജോണിച്ചൻ രക്ഷപ്പെടുവോ ആവോ കണ്ടറിയണം. അല്ലെങ്കിൽ ഈ ഹാരിസ് പ്ലാമോഡിന്റെ കഥകളൊക്കെ എങ്ങനെയാ? അങ്ങനെ രസമായിട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ശരിയാ. കൂടില്ല കുരുവിലെ വിമൽകുമാറിന്റെ ഓർമ്മയില്ലേ, വിമാനത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞത്? എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ? എന്തായാലും ഞാനൊരു കത്ത് എഴുതാൻ പോവാ. ആ ഞാൻ പോട്ടെ, നീ വായിച്ചിട്ട് കൊണ്ട് തന്നേച്ചാ മതി. അലിസേ, ആ ഇന്നലെ ചെറുക്കൻ്റെ വീട്ടിൽ നാൾ വരുന്നത്? എഞ്ചിനീയർ അല്ലടി. നീ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇതുപോലൊരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ? എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതിലൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തൻ്റെയും കാര്യം തരടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ട് പറയണ്ട. അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതാ അതിന്റെ അന്തസ് എന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചേനും കുടുംബമല്ലാതെ പിന്നെ പിന്നെ നാട്ടുകാരെ കയറി താമസിക്കുമോ? ഇവിടെ കെട്ടിച്ചയച്ചതിന്റെ 2 പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയൊക്കെ ആയിട്ട് ആലപ്പുഴ ഇടുക്കിയിലൊക്കെയാ. അല്ല ഇണക്കവും ചേർച്ചയോ ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ടയർ കമ്പനി, ഈ ഡൺലിപ് മോഷി ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാൾ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിനുട്ടും കാണുന്ന 4-3-7 റബറേ ഉള്ളോ അതോ? അല്ല, ദൈതലേ അങ്ങ് മേലോട്ട് കയറിയ ഒരു 1,500 ഏക്കർ ഉണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ. വയനാട്ടിലോ? അതെ. വയനാടെന്ന് പറഞ്ഞാ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ. കാപ്പിക്ക് ഇപ്പൊ നല്ല വില അല്ലയോ? പിന്നല്ലയോ, തേയിലേക്കാൾ കൂടുതലാ.
യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലയിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നെ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS കാര്, IFS കാര്, PSP കാര്, ഔസേപ്പേട്ടനും ചേടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണോ നോക്കിയേ. കെട്ടിപ്പിടിച്ചോണ്ടങ് ഇരിക്കുക. ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാതിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിനി എന്നാ ഇട്ടിച്ചോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനിട്ടും കോലു വെക്കും. അവസരപ്പെട്ടം പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തിൽ അനങ്ങ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? ആ അത് ശരിയാ. എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടി, ഇതെന്തൊരു കഷ്ടവാ. തള്ളചൊല്ലാ വാവൽ തലയിഴുക്കനാ പറഞ്ഞു പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ ഏഴാം നരകത്തിലും തള്ളി ഇടൂല. ജോർജ് കുട്ടിയെ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചണ്ടിച്ച് വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതന്നെ റാണുമ്പെണ്ണ തമ്മിലല്ലേ. നിനക്ക് പെണ്ണിനെ പോയിന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചിന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? എന്താ കാണാത്തത്? മണി പത്തല്ലേ ആവുന്നുള്ളൂ. എന്താടി കാണാൻ അത്രക്കങ്ങ് കൊതിയായോ? ഷോ, അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കോ എന്തോ? നല്ല കറുപ്പാന്നാ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും ഒന്നോ രണ്ടോ പല്ലും പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി, ഓടിക്കും ഞാൻ. ദേ ഇട്ടിച്ചായം വാക്കൊടുത്തതാ. എന്നാ പിന്നെ അപ്പച്ചൻ അങ്ങ് കെട്ടിക്കൊണ്ടാ മതി. നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ജോർജുട്ടി, ആ ഓഫീസ് റൂമിൽ വെയിറ്റ് വന്നാ അവര് പറഞ്ഞേ. ചണ്ടിച്ച പറ്റുന്നില്ല. എന്നാത്തിനാ നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ നോക്കൂത്തി ആവണോ? ദേ പിന്നൊരു കാര്യം, കർത്താവിന് പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ. പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ.